ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മിസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള സ്പെഷ്യൽ ഡേ വെഡിയുമായിട്ടാണ്. എൻ്റെ ഫോർത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ ഇക്ക നാട്ടിലില്ല, ഇക്ക ഗൾഫിലാണ്. അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ചെറുതായിട്ടൊരു കേക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് വേറെ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു കേക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. അതിനായിട്ട് ഇവിടെ ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ്നെസ് നല്ല നമുക്ക് കിട്ടും കേക്കിൽ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് ഫ്ലോർ മിക്സ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. ഞാനിവിടെ 1 പ്രാവശ്യം അരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഒരിക്കലും അരിക്കാതെ നമ്മൾ ഈ മിക്സൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സിന് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പൗഡർ എടുക്കുക. ഞാനിവിടെ ബീറ്റ് ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്ലൈഡിലൊന്നും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇങ്ങനെ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് മുട്ടി വലിയ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ പുറത്തെടുത്ത് വയ്ക്കണം. തണുപ്പ് മാറിയ ശേഷം ഉപയോഗിക്കണം കേട്ടോ. അതിലേക്ക് ഒരു ബാസ്മതി പോകാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്റർ ഉപയോഗിക്കാതെ തന്നെ ഹാൻഡ് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും മുട്ട സ്റ്റിഫ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം പഞ്ചസാര ഇട്ടാൽ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഞാൻ കുറേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒന്ന് സ്റ്റിഫ് മുട്ട ഒന്ന് സ്റ്റിഫായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ കുറച്ച് കുറച്ച് മുട്ട ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇവിടെ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് വെന്തിട്ടുണ്ടോയെന്ന് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് ഇത് നല്ല പോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അതിൽ നിന്നും ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അത് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ നിന്ന് എടുക്കുക. നമുക്കിനി 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് ക്രീമിനൊക്കെ സ്റ്റിഫായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിലേക്ക് പൊടിച്ച പഞ്ചസാര 3 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ. എങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടിൽ തണുപ്പിച്ച് കഴിക്കുന്നത്. അപ്പോൾ ആ നല്ല തണുത്ത് കഴിയുമ്പോൾ ആ മധുരം കുറവ് പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളത്, ഷുഗർ പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ക്രീമൊന്ന് സ്റ്റിഫായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റോയൽ ബ്ലൂ ആണ് കേട്ടോ, നല്ല ജെല്ലി കളറാണ്. അപ്പോൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, 2-3 ഡ്രോപ്പേഴ്സ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് സ്റ്റിഫ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല സ്റ്റിഫായിട്ട് തന്നെ ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ ക്രീം. ഇനി നമുക്ക് ഒരു കേക്കിൻ്റെ ബോർഡ് എടുത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് നമുക്ക് അതിൽ നിന്ന് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. കുറച്ച് സോഫ്റ്റ്നെസ് ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അത് മെല്ലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച സിറപ്പാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെക്റ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിലും നമുക്ക് കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് നല്ല നന്നായിട്ട് കേക്ക് കിട്ടത്തുള്ളൂ.
ഇനി അതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൽ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ ഞാൻ, പിന്നെ കേക്ക് ഉണ്ടാക്കി വന്നപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. സംതൃപ്തി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും, അത് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെയൊന്നും അപ്പോൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം, ഷുഗർ സിറപ്പ്, ക്രീം, അങ്ങനെ മാറ്റി വയ്ക്കാം. ഞാൻ പിന്നെ സ്ട്രോബെറിയുടെ ക്രഷാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഷാണ്. പല ക്രഷ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പൈനാപ്പിൾ ക്രഷ്, ബ്ലൂബെറി ക്രഷ്. അപ്പോൾ ഇതുപോലെ വലിയ റേറ്റ് 140 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് എല്ലാ വശത്തേക്ക് എത്തണം. ലാസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം, ഏറ്റവും അടിയിലുള്ള പാർട്ടാണ് ഞാൻ ഏറ്റവും മുകളിലായിട്ട് വെച്ചെടുക്കുന്നത്. അതിൻ്റെ മുകളിലും നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഷുഗർ സിറപ്പ് വെട്ടി ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് കേക്ക് നല്ല കുതിർന്ന് കിട്ടത്തുള്ളൂ. അപ്പം അതൊന്നും നമ്മൾ എത്രത്തോളം ഷുഗർ സിറപ്പ് എന്നുകൊണ്ട് ഒരുപാടൊന്നും ഓവറാവാനും പാടില്ല, ഒട്ടുമില്ലാതെ ഇരിക്കും. അതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം മൊത്തത്തിൽ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ക്രീം വെച്ചിട്ട്, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പുറത്തേക്ക്, അരമണിക്കൂറൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഡിസൈൻസ് ചെയ്യാനുണ്ട്. ഈ കുറച്ച് പിൻ ക്രീമിനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സ്റ്റാർ നോസും പൊട്ടുമാണ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് പിന്നെ എക്സ്പേർട്ട് നല്ല ഡിസൈൻ കൊടുക്കുന്നതിൽ, എന്നാലും തോന്നുന്നതിനനുസരിച്ച് ഓരോ ഡിസൈൻ കൊടുക്കുന്നതിന് ഒന്ന് കവർ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ കേക്ക് ഇതാ മൊത്തത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാണ് തണുപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇപ്പോൾ പേര് എഴുതിയിട്ടുള്ളത്. അത്രയ്ക്കും
പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിലൊന്ന് എഴുതിയതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ബ്ലൂ കളർ കളർ ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ലൊരു സോഫ്റ്റ് ആയി, നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതിഷ്ടപ്പെടും. കുട്ടിയെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ആയിരുന്നു, നമ്മൾ ക്രഷൊക്കെ പിടിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.